ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂറോസൈറ്റ് യൂറോസൈറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിസയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇതുവരെ യു കെ ഗവൺമെൻറ് ഈ വിസ ഇന്ത്യക്കാർക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ ആലോചനയിടുന്നു ഈ വിസ ഇന്ത്യക്കാർക്കും കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ വിസ കാറ്റഗറിയിലെ ഇന്ത്യ ഗവൺമെൻറ്റിനെയും കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് അപ്പോൾ ഈ വിസയുടെ പേരാണ് യൂത്ത് മൊബിലിറ്റി സ്കീം വിസ അല്ലെങ്കിൽ ടി ആർ ഫൈവ് വിസ ഈ വിസയിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടിരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഓസ്ട്രേലിയ കാനഡ ഹോങ്കോങ് ജപ്പാൻ മൊണോക്കോ ന്യൂസിലാൻഡ് കൊറിയ സാൻ മരീനോ ആൻഡ് തൈവാൻ ഈ കൺട്രീസിൻ്റെ കൂടെ ഈ രാജ്യങ്ങളുടെ കൂടെ ഇപ്പോൾ ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു ആലോചനയുണ്ട് അതിൻ്റെ അണിയറ അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇന്ത്യയിൽ കൂടെ ഈ ഇന്ത്യയിൽ കൂടെ ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കുമാണ് അപ്പോൾ യു കെയിലേക്ക് എങ്ങനെയൊന്ന് എങ്ങനെയെങ്കിലുമൊന്ന് വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വിസ പ്രയോജനപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയും പറയാനായിട്ട് പോകുന്നത് അതായത് എന്താണ് ഈ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഫീസ് എത്രയാണ് എത്ര കാലം നിങ്ങൾക്ക് ഈ വിസയിൽ വന്നാൽ ഇവിടെ നിൽക്കാൻ സാധിക്കും പിന്നെ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ആണ് ഇതിന് വേണ്ടത് ഇതുപോലെയുള്ള ഇതിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ എൻകറേജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ഈ യൂത്ത് മൊബിലിറ്റി സ്കീം വിസ എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള ബിരുദധാരികളായ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വിസ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ബിരുദധാരികളായ ആളുകൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുവാനാ ഇവിടുത്തെ കൾച്ചറും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുവാനും വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വിസ അപ്പോൾ ഇതുവരെ ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ ഇന്ത്യയിൽ കൂടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള പതിനെട്ടിനും മുപ്പതിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ള ബിരുദകാരികൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുങ്ങുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ആർക്കാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളിലെ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വിസയുടെ കാലാവധി രണ്ട് വർഷം മാത്രമാണ് ഈ രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിലേക്ക് പോവുകയോ വരികയോ ചെയ്യാം എത്ര പ്രാവശ്യം വേണമെങ്കിലും വരികയോ പോവുകയോ ചെയ്യാം അതിനൊരു റെസ്ട്രിക്ഷൻസും ഇല്ല ചില പ്രത്യേക പ്രൊഫഷനുകൾ മാത്രം അതായത് സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ് കോച്ച് അങ്ങനെയുള്ള ചില ജോലികൾ ഈ വിസയിൽ വന്നാൽ ചെയ്യാനായിട്ട് പറ്റുകയില്ല അപ്പോൾ മറ്റ് ഏത് ജോലിയും വലിയ പ്രൊഫഷൻ ഒഴിച്ച് മറ്റ് ഏത് ജോലിയും ചെയ്യാനായിട്ട് ഈ വിസയിൽ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ വിസയ്ക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഐ എൽ ടിസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ ജോബ് ഓഫറിൻ്റെ ഒന്നും ആവശ്യമില്ല അതുതന്നെയാണ് ഈ വിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ആർക്കാണ് അല്ലെങ്കിൽ എത്ര മാസം മുമ്പ് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സാധാരണഗതിയിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ എപ്പോഴാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ നിങ്ങൾക്ക് ഈ വിസ കിട്ടുമോ ഇല്ലയോ എന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം അതായത് നിങ്ങൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ത്രീ വീക്സിനുള്ളിൽ മൂന്നാഴ്ചക്കുള്ളിൽ ഈ വിസ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയാണ് ഈ വിസയിൽ വന്നാൽ എത്ര കാലം നിങ്ങൾക്ക് യു കെയിൽ ജോലി ചെയ്യാനായിട്ട് താമസ പറ്റും ഈ വിസയിൽ വന്നാൽ ട്വൻറ്റി ഫോർ മന്ത്സ് രണ്ട് വർഷം മാത്രമേ ഈ വിസയിൽ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം ഈ യു കെയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം നാട്ടിൽ പോയി തിരിച്ചു വരാം എത്ര പ്രാവശ്യം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാം അതാണ് ഈ വിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് പിന്നെ വേറൊന്ന് ഈ വിസയിൽ വന്നാൽ നിങ്ങൾക്ക് യു കെയിൽ സെറ്റിലാവാനായിട്ട് സാധിക്കുകയില്ല ഇനി ഈ വിസയിൽ വന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഇവിടെ ജോലി ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിന് പഠിക്കാം പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങളാണ് ഇതുകൊണ്ടുള്ളത് എന്നാൽ ഇതിന് ചെയ്യാൻ പറ്റില്ലാത്തത് അല്ലെങ്കിൽ ഈ വിസയിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കാത്തത് നിങ്ങൾക്ക് പബ്ലിക് ഫണ്ട് ഒന്നും തന്നെ ലഭിക്കുകയില്ല നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഈ വിസയിൽ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇതാണ് ഈ വിസയുടെ മറ്റൊരു ദോഷവശം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗുണവശവും ദോഷവശവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അടുത്തതായി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഫീസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പൗണ്ടാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ വില അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരും അതുകൂടാതെ ഹെൽത്ത് സർചാർജ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് തൊള്ളായിരത്തി നാൽപ്പത് പൗണ്ടാണ് അതായത് ഏകദേശം ഒരു ലക്ഷം രൂപ വരും മൊത്തത്തിൽ ഈ വിസയ്ക്ക് അല്ലെങ്കിൽ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നിങ്ങളെ മുടക്കേണ്ടതായിട്ട് വരും മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി പൗണ്ട്സ് ഒരു മാസത്തേക്ക് നിങ്ങളെ കാണിക്കണം ഈ വിസ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് ഏകദേശം രണ്ടര ലക്ഷം രൂപ നിങ്ങളെ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാങ്ക് ഒക്കെ നിങ്ങളെ കാണിക്കേണ്ടതായിട്ട് വരും ഇത്രയും ഇതൊക്കെയാണ് ഇതിന് വരുന്ന ചെലവുകളെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിസയിൽ ഈ വിസ കാറ്റഗറിയിൽ ഇന്ത്യയെക്കൂടെ ഉൾപ്പെടുത്താനുള്ള ആലോചനയാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം കൂടുതൽ അപ്ഡേറ്റ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയുന്ന നിലയ്ക്ക് അല്ലെങ്കിൽ യു കെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന നിലയ്ക്ക് ഞാൻ അറിയിക്കുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് യൂറോസൈറ്റ്സ്